നമസ്കാരം സുഹൃത്തുക്കളെ ജാവ സ്ക്രിപ്റ്റ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമേഴ്സ് ആണ് നിശ്ചിത ഇടവേളയിൽ ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈമേഴ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴത്തെ ടൈമ് എന്റെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു സൈഡിൽ ഡിസ്പ്ലേ ചെയ്യണം ഇത്ര സമയം കൂടുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ സമയം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അത്ര സമയം കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുക അതിനെയാണ് ടൈമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം എനിക്കൊരു സ്റ്റോപ്പ് വാച്ച് കാണിക്കണം അല്ലെങ്കിൽ ഒരു കൗണ്ട് ഡൗൺ കാണിക്കണം ടെൺ അത് കഴിഞ്ഞിട്ട് നയൻ അത് കഴിഞ്ഞിട്ട് എയിറ്റ് അങ്ങനെ പോകുന്ന ഒരു കൗണ്ട് ഡൗൺ കാണിക്കണം സോ ഇതിനൊക്കെ എനിക്ക് ടൈമേഴ്സ് ആവശ്യമാണ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ഫംഗ്ഷൻസ് നമുക്ക് ജാസൃത്തിൻ്റെ അകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഫങ്ഷനാണ് സോ സെറ്റ് ഇന്റർവൽ എന്ന് പറയുന്ന ഫങ്ഷൻ ഈ സെറ്റ് ഇന്റർവെൽ എന്ന് പറയുന്ന ഫങ്ഷൻ രണ്ട് ആണ് റിസീവ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും രണ്ടാമത്തെ എന്ന് പറയുന്നത് ടൈം ആയിരിക്കും ടൈം എന്ന് പറയുന്നത് മൈക്രോ സെക്കൻഡിലാണ് അപ്പം ഫസ്റ്റ് ആർഗ്യുമെന്റ് ഫംഗ്ഷൻ സോ സെറ്റ് ഇന്റർവെൽ ഓഫ് ഫംഗ്ഷൻ ഫംഗ്ഷൻ്റെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കോമ സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് കൂടുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയാണ് തൗസൻഡ് എന്നുള്ള വാല്യൂ വന്നാൽ അതിൻ്റെ അർത്ഥം ഒരു സെക്കൻഡ് എന്നാണ് അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്ന സമയത്ത് ഒരു ടൈമർ റൺ ചെയ്യാൻ തുടങ്ങുന്നു അത് ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഫങ്ഷനെ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യും ഇപ്പം ഞാൻ പറയുകയാണ് സെറ്റ് ഇന്റർവ്യൂലിൻ്റെ അകത്ത് പറയുന്നത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സ്റ്റാർ സ്റ്റാർ പറഞ്ഞ സ്റ്റാർ എന്നുള്ള ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ഞാൻ പറഞ്ഞേക്കാണ് സെറ്റ് ഇൻട്രവലിൻ്റെ അത് കൊടുത്തേക്കാണ് സോ ഇത് ഓരോ സെക്കൻഡിലും ഒരു സ്റ്റാറിന് നമ്മുടെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യും റൺ ചെയ്ത് നോക്കിയറിയാം ഓരോ സെക്കൻഡ് കൂടുമ്പോൾ ഒരു സ്റ്റാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ ഇവിടെ നമ്മൾ തൗസൻഡ് കൊടുത്തോണ്ടാണത് ഒരു സെക്കൻഡിൽ വന്നത് അത് ഹൺഡ്രഡ് ആയിരുന്നെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ പത്തിലൊരംശത്തിൽ അത് കുറച്ചുകൂടെ സ്പീഡിൽ അത് എക്സിക്യൂ എക്സിക്യൂട്ട് ചെയ്യും അറിയാം സ്റ്റാറിൻ്റെ സ്പീഡ് വരുന്ന സ്പീഡ് വളരെ കൂടുതലാണ് ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ നമ്മളൊന്നും ചെയ്യേണ്ട ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് എനിക്ക് പത്ത് തവണ സ്റ്റാർ കാണിച്ചിട്ട് ഈ സംഭവം സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ ക്ലിയർ ഇൻ്റർവൽ എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കേണ്ടതായിട്ടുണ്ട് ക്ലിയർ ഇൻ്റർവൽ സോ നമ്മളൊരു കൗണ്ടർ ഇവിടെ വെക്കുകയാണ് വാർ ഐ എത്ര തവണ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തു അറിയാൻ വേണ്ടി ഓരോ തവണ സ്റ്റാർ പ്രിന്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യണം ഈ പ്ലസ് പ്ലസ് സോ ഇത് പത്ത് തവണ കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ക്ലിയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സെറ്റ് ഇൻട്രവൽ ഫംഗ്ഷൻ കോൾ ചെയ്ത ആ റിസൾട്ടിനെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് എടുത്തു വെക്കണം വാർ എക്സ് ഈക്വൾസ് അതായത് ഈ ഫങ്ഷൻ കോൾ ഉണ്ടല്ലോ ഈ ഫങ്ഷൻ കോളിനെ നമ്മൾ ഒരു വേരിയളിന്റെ അകത്തേക്ക് എടുത്തു വെക്കും എന്നിട്ട് നമുക്ക് ഈ വേരിയബിൾ വെച്ചിട്ട് വേണം ഇതിനെ ക്യാൻസൽ ചെയ്യാനായിട്ട് അതായത് ഈ ടൈമർ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതിനായിട്ട് സോ ക്ലിയർ ഇന്റർവെൽ എക്സ് സോ അത് എപ്പോഴാണ് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ പറയാണ് ഇഫ് ഐ ഗ്രേറ്റർ ദാൻ ടെൻ ആണെങ്കിൽ ക്ലിയർ ഇൻ്റർവെൽ ഓഫ് എക്സ് അതായത് പത്ത് ഓണം കണ്ടതിന് ശേഷം ഈ ഇൻ്റർവെൽ ക്ലിയർ ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക സോ പത്ത് സ്റ്റാർ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ടൈമർ സ്റ്റോപ്പ് ആവുകയാണ് ഓക്കെ ഇത് വെച്ചിട്ട് നമുക്കൊരു കൗണ്ട് ഡൗൺ കാണിക്കണം എന്ന് വരുതുക അതായത് ടെൻ ടു സീറോ വരെ കൗണ്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഐ സീറോയുടെ സാധനത്ത് ടെൺ എന്ന് കൊടുക്കാം എന്നിട്ട് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റിന് പകരം നമുക്കൊരു വേരിയബിൾ ഒരു സ്പാൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാം സ്പാൻ സ്പാനി കൊടുക്കാം ഐ ഡി കൗണ്ട് എന്നിട്ട് പറയുകയാണ് ഡോക്യുമെൻ്റ് ഡോട്ട് get element by id of ഓഫ് dot inner html equals i okay then value the so, i ഐ ഓക്കെ ദെൻ വാല്യൂ ഇൻക്രിമെന്റ് അല്ല നമുക്ക് ചെയ്യേണ്ടത് ഡിക്രിമെന്റ് ആണ് പത്ത് ഒമ്പത് എട്ട് അങ്ങനെ പോകണം സോ ഐ മൈനസ് മൈനസ് ഐയുടെ വാല്യൂ സീറോ ആവുമ്പോൾ നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം സോ ഇഫ് ഐ ഈക്വൽസ് സീറോ ക്ലിയർ ഇന്റർവെൽ ഓക്കെ ഇത് ഈ ഇതിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം സെറ്റ് ഇന്റർവെല് വിളിച്ചിട്ട് വരുന്ന റിസൾട്ട് അതാണ് എക്സിലേക്ക് എടുത്ത് വെച്ചേക്കുന്നത് ആ എക്സ് വെച്ചാണ് നമ്മൾ ക്ലിയർ ഇൻ്റർവെല് പറയുന്നത് അതായത് ഏത് ഇൻ്റർവെൽ ആണ് നമുക്ക് ക്ലിയർ ചെയ്യണേ എന്നുള്ളതാണ് ഇതേപോലെ എനിക്ക് വേറൊരു കോപ്പി ഉണ്ടാക്കി വയ്ക്കാം അത് പോസിബിൾ ആണ് അപ്പോൾ ഇതിന് ഞാൻ വൈ എന്ന് പറഞ്ഞാൽ ഇത് വേറെ ആയിട്ടും ഇത് വേറെ ആയിട്ടാണ് റൺ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ഏത് ഇൻ്റർവെല് ക്ലിയർ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു വേരിയബിളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് സോ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം ഓക്കെ നമ്മളിവിടെ ടൈം ആക്ച്വലി ഹൺഡ്രഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ സ്പീഡിന് പോയത് തൗസൻഡെന്നാണെങ്കിൽ ഇത്രയും കൂടെ സ്ലോ ആയിട്ട് അത് വരും ടെൻ നയൻ എയ്റ്റ് അങ്ങനെ പോവാണ് വണ്ണിൽ എത്തിയപ്പോഴാണ് അത് സ്റ്റോപ്പ് ആയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷമാണ് അയ്യടെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വണ്ണിലെത്തിയപ്പം ഇതായത് സോ നമ്മൾ അതുകൊണ്ട് ചെയ്യണത് ഇതിനെ അതിൻ്റെ മോളിൽ മാത്രം കണ്ടീഷൻ ചെക്ക് ചെയ്യാം ഏറ്റവും മോളിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക ഈ സീറോ ആണെങ്കിൽ ക്ലിയർ ഇൻട്രവില് സോ അപ്പോൾ സീറോ ഓവരും കൂടെ അത് വരും ഓക്കെ സീറോ ഓവർ വന്നു ഇത് തന്നെ എനിക്ക് വേറെ ഒരു രീതിയിൽ എഴുതാം ഇപ്പോൾ ഇത് ഞാൻ ഒരു ടൈമറിങ്ങനെ ഓടിച്ചു എനിക്ക് വേണമെങ്കിൽ ഇതേ സമയത്ത് വേറൊരു ടൈമറിനെ ഓടിക്കാം കൗണ്ട് വൺ എന്ന് പറഞ്ഞ് ഇതേ സെയിം സാധനത്തിൻ്റെ ഒരു കോപ്പി ഞാൻ എടുക്കുകയാണ് ഐയുടെ സ്ഥാനത്ത് ജെ എന്ന് പറയാണ് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് വൈ എന്ന് പറയാണ് ജെ സീറോ ആണെങ്കിൽ ക്ലിയർ ഇന്റർവെൽ ഓഫ് എക്സിന് പകരം വൈ കൌണ്ടിന് പകരം കൌണ്ട് വണ്ണ് ഇൻ്റർ എച്ച് ടി എം എൽ ഐക്ക് പകരം ജെ ഐ മൈനസ് മൈനസിന് പകരം ജെ മൈനസ് മൈനസ് ഞാൻ ടൈമർ പറയാൻ പോകുന്നത് ജെടെ വാല്യൂ പറയാൻ പോകുന്നത് ഹൺഡ്രഡ് ആണ് ഓക്കേ നോക്കാം ഇപ്പം രണ്ട് ടൈമർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടൈമർ ഇവിടെ ഒരു ടൈമർ ഇവിടെ നോക്കാം നമുക്ക് എങ്ങനെയാ നടക്കുന്ന കണ്ടോ രണ്ട് ടൈമർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമർ പത്തിൽ നിന്ന് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ടൈമർ നൂറിൽ നിന്ന് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരേ സമയത്ത് എത്ര ടൈമിനം വേണമെങ്കിലും അതിൻ്റെ അകത്ത് ഓടിക്കാം രണ്ടിനും രണ്ട് ടൈം സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ടൈമർ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒന്നാണ് ടൈമേഴ്സ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ നോക്കിയത് സെറ്റ് ഇൻ്റർവെൽ വെച്ചിട്ടാണ് ഇനി നമുക്ക് സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം സെറ്റ് ടൈം ഔട്ട് സെറ്റ് ടൈം ഔട്ടിൻ്റെ പ്രത്യേകാന്ന് പറയുന്നത് കാണിച്ചു തരാം സെറ്റ് ടൈം ഔട്ടിൻ്റെ ആർഗ്യുമെൻറ്റ് ഒന്നാമത്തെ ഫംഗ്ഷനാണ് ഫങ്ഷൻ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് എത്ര സെക്കൻഡ്സിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് തൗസൻഡ് പറഞ്ഞാൽ ഒരു സെക്കൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പ്രത്യേകം പറഞ്ഞു കൊടുക്കാതെ ഇത് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല ഞാനിവിടെ സെറ്റ് ഐമോട്ട് ഓഫ് ഫംഗ്ഷൻ ഇതിൻ്റെ അകത്ത് പറയാണ് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഓഫ് സ്റ്റാർ എന്നിട്ട് നോക്കിയാൽ അറിയാം ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഒരു സ്റ്റാർ ഡിസ്പ്ലേ ഇനി ഒന്നും സംഭവിക്കില്ല നമ്മളിത് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വരെ ഇതിങ്ങനെ തന്നെ നിൽക്കും ഒരു തവണ വന്നിട്ട് നിന്നു ഇനി ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യണം ഇവിടെ നമുക്ക് വേറൊരു ഫങ്ഷൻ എഴുതാം ഫങ്ഷൻ എ ബി സി ആ ഫങ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ ഇതിനെ മൂവ് ചെയ്യിക്കുന്നു ഓക്കെ ഫങ്ഷൻ്റെ അകത്ത് ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫങ്ഷൻ കോൾ ചെയ്താലും സെയിം എഫക്റ്റ് ആണ് ഇവിടെ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് എന്ന് പറയാണ് ഇപ്പോഴും ഒരു തവണ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ ഇനി ഇതിനെ ആവർത്തിക്കണം ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് ടൈമൗട്ടിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ ഉണ്ടല്ലോ ഈ ഫങ്ക്ഷൻ ഡോക്യുമെൻ്റ് ഓട്ട് റൈറ്റ് ഈ ഫംഗ്ഷൻ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ കോൾ ചെയ്ത എ ബി സി ഫങ്ഷനെ വിളിച്ചു കൊടുക്കണം ഓക്കെ ഇവിടെ വിളിച്ചാൽ പറ്റില്ല ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല ഈ സെറ്റ് ടൈം ഔട്ടിൻ്റെ അകത്ത് അതായത് ഈ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡോക്യുമെൻ്റ് ഔട്ട് റൈറ്റ് എന്നുള്ള ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക ശേഷം നമ്മൾ വീണ്ടും എ ബി സീനെ കോൾ ചെയ്യുന്നു അതായത് ആദ്യം എ ബി സീനെ കോൾ ചെയ്യുന്നു എ ബി സിയുടെ അകത്ത് പോകുന്നു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു അതിന് ശേഷം ഇത് വർക്ക് ചെയ്യുന്നു ഒരു സ്റ്റാർ വരും വീണ്ടും എ ബി സീനെ കോൾ ചെയ്യും വീണ്ടും ഇതിവിടെ വരും ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ഇത് വർക്ക് ചെയ്യും നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് ഓരോ സെക്കൻഡിൽ സ്റ്റാർ വന്നുകൊണ്ടിരിക്കും ടൈം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അല്ല അറിയാം ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോലെ അത് ട്രാക്ക് ചെയ്യണം നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു വേറെ ഐ ഈക്വൽ ടു സീറോ ഈ സെറ്റ് അങ്ങോട്ട് ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു ഐ പ്ലസ് പ്ലസ് എന്നിട്ട് പറയാണ് ഈ എ ബിസി കോൾ ചെയ്യുന്നത് ഐയുടെ വാല്യൂ ഇഫ് ഐ ഗ്രേ ലെസ് ദാൻ ട്വൻറ്റി ആണെങ്കിൽ മാത്രം എ ബി സി കോൾ ചെയ്യും അതായത് ഐ ട്വന്റി എത്തുന്ന സമയത്ത് പിന്നെ ഈ കോള് വർക്ക് ചെയ്യില്ല ഈ കോള് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ റിപ്പീറ്റ് നിൽക്കും ഓരോ തവണ ഈ എ ബി സി വീണ്ടും കോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് അടിക്കുന്നത് ഈ റിപ്പീറ്റ് നിൽക്കാനായിട്ട് എ ബി സി കോൾ ആവാതിരുന്നാൽ മതി ഇപ്പൊ നമ്മൾ പറയാണ് ഈ ഫൈവ് ലെസ് ദാൻ ട്വന്റി ആണെങ്കിൽ മാത്രം എ ബി സിനെ കോൾ ചെയ്താൽ മതി സോ ഇതൊരു ഇരുപത് തവണ വർക്ക് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യും ഓക്കെ തവണ വർക്ക് ചെയ്തതിന് ശേഷം ഇത് സ്റ്റോപ്പ് ആയി സോ ഇതാണ് സെറ്റ് ടൈം ഔട്ടിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ